പരിമിതികളെ അതിജീവിച്ച് ഫുട്ബോളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ് മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോയൽ എം ഷാജി. കൽപ്പറ്റ മരവയൽ ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യുവ കപ്പിലെ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ജോയൽ പുറത്തെടുത്തത്. കാരാപ്പുഴയ്ക്ക് സമീപം താമസിക്കുന്ന മുല്ലശ്ശേരി കുന്നാൽ ഷാജി സിനി ദമ്പതികളുടെ മകനാണ് ജോയൽ. ജോയലിനെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. മീനങ്ങാടി ഫുട്ബോൾ അക്കാദമിയിൽ പന്തു തട്ടി കളിച്ച് വളർന്നതാണ് മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താംതരം വിദ്യാർത്ഥിയായ ജോയൽ എം ഷാജി. പ്രഥമ യുവാക്കപ്പിൽ മത്സരിക്കാനുള്ള ടീമിനെ തെരഞ്ഞെടുത്തപ്പോൾ ആദ്യം ഇടം നേടിയത് ജോയലായിരുന്നു. 11 ടീമിനെ നയിക്കാനുള്ള നായകസ്ഥാനവും ജോയലിന് കിട്ടി. ജോയലിൻ്റെ മറ്റു പരിമിതികളൊന്നും തന്നെ തിരഞ്ഞെടുപ്പിന് തടസ്സമായില്ല. പ്രാഥമിക ഘട്ടത്തിൽ ടീമിനെ നയിച്ച് ലീഗ് ഘട്ടത്തിലേക്കുള്ള 6 ടീമുകളിൽ ഒന്നായി മീനങ്ങാടിക്ക് ഇടം കിട്ടി. യുവാക്കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ജോയൽ എം ഷാജി നേതൃത്വം നൽകുന്ന മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിണങ്ങോട് WOHSSനെ 1-2 പരാജയപ്പെടുത്തിയായിരുന്നു മീനങ്ങാടിയുടെ വിജയം. ടീമിൻ്റെ വിജയത്തിൽ ജോയലിൻ്റെ നായകസ്ഥാനവും നിർണായകമായിരുന്നു. ജോയലിനെ കുറിച്ച് ചോദിച്ചാൽ മീനങ്ങാടിയുടെ പരിശീലകൻ ബിനോയ് വികാരാതീതനാകും. ജോയലിൻ്റെ മികവെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പിന്നെ അക്കാഡമിയിലുകളും പിന്നെ ആരും ജോയിൻ ചെയ്യിക്കില്ല. സാധാരണ വലിയ വലിയ അക്കാഡമികളിലൊന്നും ജോയിൻ ചെയ്യിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, മീനങ്ങാടി ഫുട്ബോൾ അക്കാഡമി എന്നാണ്. അപ്പോൾ അവനെ അവൻ്റെ ഫാദർ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, അവനെ ജോയിൻ ചെയ്യിച്ചു നമ്മളെ. അപ്പോൾ അവനെ അവിടെ ആദ്യമൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവന് ക്യാമ്പിൽ വന്നു, അവൻ്റെ കളിയെ മാറി. അവനിപ്പോൾ ഈ ടീമിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പയ്യനവനാണ്. അതുപോലെ പഠനത്തിലാണെങ്കിലും ഓർത്തുന്നുണ്ട്. ഡിസ്ട്രിക്ട് ടീമിൽ 2 ഇപ്പോൾ കളിച്ചു, സ്കൂൾ ജില്ലാ ടീമിൽ കളിച്ചു. അടുത്തവനൊരു സ്റ്റേറ്റ് കളിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ബിനോയിയും അക്കാദമിക്ക് നേതൃത്വം നൽകുന്ന ഫൗജുവും മറ്റ് അംഗങ്ങളും ചേർത്ത് പിടിച്ച് വളർത്തിയെടുത്ത താരമാണ് ജോയൽ. 4 തൊട്ട് ജോയൽ കളിച്ചു തുടങ്ങിയിരുന്നു. കാരാപ്പുഴ മുല്ലശ്ശേരി ഷാജി സിനി ദമ്പതികളുടെ മകനാണ്. ജോയലിൻ്റെ മികച്ച പ്രകടനത്തിൽ കുടുംബാംഗങ്ങളും ഏറെ ആഹ്ലാദത്തിലാണ്. ഇല്യാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.